ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ഉഴുന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഉഴുന്നും കടുകും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു രണ്ട് സബോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സബോളയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സബോള ഒരു വിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഇതിലൊക്കെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി അധികം ചേർക്കണ്ട. ഒരു രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. ആ മീറ്റ് മസാലയിൽ മുളക് എരിവുണ്ട്, അതുകൊണ്ടാണ് മുളക് പൊടി അധികം ചേർക്കേണ്ടതെന്ന് പറഞ്ഞത്. രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, ഒരു കുറച്ച് മതി. ഒരു അര ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ആ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് തക്കാളി ഇതുപോലെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ തക്കാളി ഒരുവിധം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഒന്ന് വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ കറി റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് കുറുകി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലേരു ഉപ്പും എല്ലാം പാകത്തിനാണ്. ഇത്രയേ ഉള്ളൂ. ഈ കറി റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ അറിയിക്കുക. അപ്പൊ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.